ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൂശ് വർജനത്തിൻ്റെ അടയാളം. എല്ലാ അടയാളങ്ങളും സൂചികങ്ങളാണ്. മറ്റൊന്ന് സൂചിപ്പിക്കുന്നതും ആഴവും മേൽത്തരവുമായ അർത്ഥതലങ്ങളിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന അടയാളങ്ങളാണ് ഈ നോമ്പ് കാലം. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1 അതിൻ്റെ 18 ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭവിഷ്യത്തും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. കുരിശ് ഒരു ആശയമല്ല, അടയാളമാണ്. പിതാവായ ദൈവത്തിൻ്റെ വലിയ നോമ്പിൻ്റെ ചിരകാല സ്മാരക അടയാളമാണ് കുരിശ്. കുരിശ് ഒരു വസ്തുവല്ല, എന്നാലോ ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വഴിയാണ്. ക്രിസ്തുവിന് മുൻപ് തന്നെ റോമാക്കാരും പേർഷ്യക്കാരും കുരിശ് ദണ്ണിപ്പിക്കുന്നതിനും മരിപ്പിക്കുന്നതിനും ഉപയോഗിച്ചിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ക്രൂശാരോഹണത്തോടും അവരോഹണത്തോടും കൂടി ക്രൂശ് ദൈവത്തിൻ്റെ വ്രതാനുഷ്ഠാനത്തിൻ്റെ അടയാളമായി മാറി. കുരിശിൻ്റെ സൂചനത്തിൻ്റെ പരമപ്രധാനമാണ് വർജനം അഥവാ നോമ്പ്. മഹോന്നതനും പരിപാലകനുമായ ദൈവം മനുഷ്യനോളം ചെറുതാകുവാനും ഒരു ശിശുവായി മറിയാമിൻ്റെ ഗർഭത്തിൽ ജനിക്കുവാനും ക്രമാനുഗതമായി വളരുവാൻ തക്കവണ്ണം ദൈവ തേജസ്സിനെ വർജിക്കുകയുണ്ടായി. തനിക്ക് മനുഷ്യനോളം ചെറുതാകുവാനും ശിശുവിനെ പോലെ താഴ്ത്തുവാനും ക്രൂശിലെ മരണത്തോളം തന്നെ താൻ വ്രതമെടുക്കുവാനും തെളിയിച്ചതിൻ്റെ അടയാളമാണ് കുരിശ്. കുരിശിൻ്റെ ശക്തി അതിൻ്റെ വചനത്തിൻ്റെ പരിപാലനത്തിലാണ്. അപ്പോസ്തലന്മാർ കുരിശിൻ്റെ മായാജാല ശക്തിയാലല്ല ആദ്യ നൂറ്റാണ്ടിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. മറിച്ച് കുരിശിൻ്റെ ജീവിതശൈലി നോമ്പ് പോലെയും വ്രതം പോലെയും പാലിച്ചതുകൊണ്ടാണ്. എന്താണ് കുരിശിൻ്റെ വചനം? ആടയാഭരണമായും അലങ്കാരമായും ഉപയോഗിച്ച് കുരിശിനെ പുറമോടിയായി അസമർപ്പിച്ചവർക്ക് അത് ഭോഷത്വമാണ്. കുരിശ് ഒരു ജീവിതശൈലിയിലേക്ക് നയിക്കുന്ന ദിവ്യ അടയാളമാണ്. കുരിശിൽ അന്തർലീനമായിരിക്കുന്ന വ്രതാനുഷ്ഠാനവും വർജനവും നോമ്പും അഭിവാജ്യ ജീവിതശൈലിയാക്കുന്നവർക്ക് അത് ജീവിതശൈലിയാണ്. സഹനം, വർജനം എന്നിവ കുരിശിൻ്റെ അന്തർലീന ശക്തിയാണ്. കുരിശിൻ്റെ രൂപവും ഭാവവും ദൈവശക്തിയിലേക്ക് നമ്മെ നയിക്കുന്ന ബാഹ്യ അടയാളങ്ങളാണ്. കൊരിന്ത് എന്ന അന്താരാഷ്ട്ര തുറമുഖ പട്ടണത്തിലെ ജനങ്ങൾ ആന്തരിക ശാലീനതയേക്കാൾ ബാഹ്യമായ ചമയങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു. കുരിശിൻ്റെ ബാഹ്യമായ സൂചികൾ ആന്തരിക ശുക്തിയിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ അത് ഭോഷത്വമായി പരിണമിക്കുന്നു. ആന്തരിക വ്രതവും നോമ്പും ബാഹ്യമായതിനെ ശോഭിതമാക്കുന്നു. കുരിശിൻ്റെ വചനം ഉന്നതമായ ധാർമ്മിക ജീവിതശൈലി മാത്രമല്ല, ദൈവത്തിൻ്റെ കണ്ണിൽ കൂടി ലോകത്തെയും നമ്മെ നോക്കിക്കാണുവാൻ നമ്മെ ഉത്സാഹിപ്പിക്കുന്ന രക്ഷയുടെ നാദമാണ്. വർജനത്തിൻ്റെയും ധീനതയുടെയും പ്രസരണങ്ങളുള്ള സ്മാരക അടയാളമാണ് കുരിശ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നോമ്പ് കാലം കുരിശ് ജീവിതശൈലിയിലേക്ക് നയിക്കുന്ന ദിവ്യ അടയാളമായി തീരുവാനും രക്ഷയുടെ നാഥമായി തീരുവാനും ഈ നോമ്പുകാലം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.